വർക്കല ഇലകമൻ പഞ്ചായത്തിലെ ഒരു ചെറിയ വാടക വീട്ടിലാണ് ക്യാൻസർ രോഗിയായ ഷാഹർ ഒരു പിടി ദുരിതങ്ങളും പേറി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സ്വന്തമായി ഒരു ജോലിക്കും പോകാനാകാത്ത 50 വയസ്സുള്ള ഷാഹറിൻ്റെ ചികിത്സയൊക്കെ ഇന്നിപ്പോൾ ഏതാണ്ട് മുടങ്ങിയ അവസ്ഥയിലാണുള്ളത്. ഭാര്യ രാഗിലയും 2 മക്കളും അടങ്ങുന്നതാണ് ഷാഹറിൻ്റെ കുടുംബം. വർക്കല ഇലകമൺ പഞ്ചായത്തിലാണ് ആരോരും സഹായത്തിനില്ലാതെ ഷാഹറും ഈ നിർധന കുടുംബവും താമസിക്കുന്നത്. സ്വന്തമായി വീടോ വസ്തുക്കളോ ഒന്നും ഇവർക്കില്ല. ഷാഹർ വർഷങ്ങളായി ക്യാൻസർ ചികിത്സ തുടർന്നു വരികയാണ്. മറ്റൊരു വരുമാനവും ഇല്ലാത്തത് കാരണം ലോൺ എടുത്തും കടം വാങ്ങിയുമൊക്കെയാണ് ഇതുവരെ ചികിത്സയും മറ്റും തുടർന്നു വന്നത്. ഭാര്യ റാഗിലയും 2 മക്കളും അടങ്ങുന്നതാണ് ഷാഹറിന്റെ കുടുംബം. മകൾ ഷബാന +2 മകൻ 7 ക്ലാസ്സിലും പഠിക്കുന്നു. മകൾക്കും ഹൃദയസംബന്ധമായ അസുഖമാണ്. ഭാര്യയ്ക്ക് അലർജിയുടെ അസുഖമുണ്ടെങ്കിലും അതൊന്നും വകവയ്ക്കാതെ അടുത്തുള്ള ഫാമിൽ ഇടയ്ക്കൊക്കെ ജോലിക്ക് പോയി കിട്ടുന്നതാണ് ഇവരുടെ ആകെയുള്ള വരുമാനം. സർക്കാരിൽ നിന്നോ പഞ്ചായത്തിൽ നിന്നോ ഒന്നും ഒരു സഹായവും ഇവർക്കില്ല. ഇവരുടെ ദയനീയ അവസ്ഥ കണ്ട് വീടിന്റെ ഉടമസ്ഥൻ പലപ്പോഴും വാടക പോലും വാങ്ങാറില്ല. അതൊക്കെയാണ് ഇവർക്കിന്നുള്ള ചെറിയ ആശ്വാസങ്ങൾ. ഒരു കന്നുകാലി ഫാമിനോട് ചേർന്നുള്ള ഒരു ചെറിയ വാടക വീട്ടിലാണ് ഇവരിന്ന് താമസിക്കുന്നത്. ഭാര്യ രാഗിലയ്ക്കും അലർജിയുടെ അസുഖമുണ്ടെങ്കിലും ഇടയ്ക്കൊക്കെ ജോലിക്ക് പോയി കിട്ടുന്ന തുച്ഛമായ വരുമാനമാണ് ഇവരുടെ ആകെയുള്ള വരുമാനം. 2 കൊണ്ട് എന്ത് കഴിഞ്ഞുണ്ട് ആശുപത്രിയിൽ പോയി വരെയാണ്. മറ്റുള്ള കൂലിപ്പണിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം കൂലിക്ക് പോവാൻ ജോലിക്ക് പോകാനൊന്നും കഴിയുന്നില്ല. വലിയ വിഷമത്തിലും ബുദ്ധിമുട്ടിലും ആണ് ആശുപത്രിയിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ആഴ്ചതോറും. ഇപ്പം വലിയ വിഷമത്തിലും ബുദ്ധിമുട്ടിലുമായിട്ടാണ് കഴിയുന്നത്. വാടകയ്ക്കാണ് അങ്ങോട് കിടക്കുന്നത്. എല്ലാവരും സഹായം കൊണ്ടാണ് ഞങ്ങൾ ജീവിച്ചിപ്പം പോകുന്നത്. കൊച്ചിനും ഇതേപോലെ വയ്യാതെ ആറ്റിന് കംപ്ലൈൻറ്റ്. കൊച്ചിനും വയ്യാതെ ഇരിക്കുന്നതിൻ്റെ തുടർച്ചയായി ചെയ്യേണ്ട കീമോയും ഇപ്പോൾ ഏതാണ്ട് മുടങ്ങിയ മട്ടാണ്. നിത്യവും കഴിക്കേണ്ടുന്ന മരുന്നുകൾക്കോ മറ്റു പരിശോധനകൾക്കോ ഒന്നും ഇന്ന് ഷാഹറിന് പണമില്ലാത്തത് കാരണം പോകാനുമാവുന്നില്ല. മക്കളുടെ പഠനത്തിനുള്ള കാര്യങ്ങൾക്കോ എന്തിന് അവരുടെ ആഹാരത്തിന് പോലും മാർഗമില്ല ഈ കുടുംബത്തിന്. നാട്ടുകാരും സുമനസ്സുകളുമൊക്കെ ഇടയ്ക്ക് ചെയ്യുന്ന ചെറിയ സഹായങ്ങളാണ് ഇന്നിവർക്കുള്ള ഏക ആശ്വാസം. 7 ക്ലാസ്സിൽ പഠിക്കുന്ന മകന്റെയോ +2 പഠിക്കുന്ന മകൾ സബാനയുടെയോ പഠനത്തിനും മറ്റാവശ്യങ്ങൾക്കുമൊക്കെ ആരോടെങ്കിലും കടം വാങ്ങുകയല്ലാതെ മറ്റൊരു വഴിയും ഇവരുടെ മാതാപിതാക്കൾക്കില്ല. മകൾക്കും ഹൃദയ സംബന്ധമായ അസുഖമുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ ഇലകമൺ എന്ന സ്ഥലത്ത്, വർക്കലയുടെ ഭാഗമായ ഇലകമൺ എന്ന സ്ഥലത്ത് വിളപ്പുറം ഭാഗത്താണ് ഞങ്ങൾ നിൽക്കുന്നത്. ഇവിടെ ഒരു പേഷ്യൻ്റാണ്, ഒരു ക്യാൻസർ പേഷ്യൻ്റാണ് ഷഹാർ എന്നാണ് പേര്. പുള്ളി 2 വർഷത്തിൽ കൂടുതലായി ഇവിടെ താമസമായിട്ട്. ഇവർ മറ്റൊരു സ്ഥലത്ത് താമസക്കാരായിരുന്നു. അവിടെയെല്ലാം നിവൃത്തിയില്ലാത്ത, എങ്ങും നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ ഇവിടെ വരികയും ഇവിടെ 2 വർഷമായി താമസിക്കുകയും നാട്ടുകാരുടെ എല്ലാം സഹായത്തോടുകൂടി തിരുവനന്തപുരം RCCയിൽ ചികിത്സയ്ക്ക് പോവുകയും ഇവർ ഓരോ പ്രാവശ്യവും ആൾക്കാരെ കണ്ട് അവർ കൊടുക്കുന്ന ചെറിയ ചെറിയ സംഭാവനകൾ കൊണ്ട് കഴിഞ്ഞു പോവുകയായിരുന്നു. ഇപ്പോൾ വളരെ അവശതയിലാണ് ഇവരുടെ കാര്യങ്ങൾ. സ്വന്തമായിട്ട് ഭൂമിയില്ല, വീടില്ല. ഈ ഒരു അവസ്ഥയിൽ കഴിഞ്ഞ ദിവസം നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടത് തന്നെ, കഴിഞ്ഞ ദിവസം ഇവരുടെ മകൾ ഇപ്പോൾ ചെറിയൊരു ഹാർട്ടിൻ്റെ അസുഖമാണ്. +2 പഠിക്കുന്ന കുട്ടിയാണ്. പിന്നെ ഉള്ളത് ഒരു ആൺകുട്ടിയാണ്. 7 ക്ലാസ്സിൽ ഇലവൻ സ്കൂളിൽ പഠിക്കുന്നു. ഇവർ കഴിഞ്ഞ ദിവസം മകളോ എൻ്റെ മകളും ഇവരുമൊക്കെ ഒരുമിച്ച് പഠിക്കുന്നത് കൊണ്ട് അവരുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ വന്നു. കൊച്ചിനോടി സുഖമില്ല, അച്ഛനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ നിവൃത്തിയില്ല എന്ന് പറയുകയും അതിനനുസരിച്ച് ആൾക്കാർ ചെറുതായിട്ട് സഹായിച്ച പൈസ കൊണ്ടാണ് കഴിഞ്ഞ ദിവസം കീമോ പോലും ചെയ്തത്. ഇപ്പം മറ്റൊരു വിഷയം കൂടി ഉള്ളതെന്ന്, ഇവർ താമസിക്കുന്ന സ്ഥലം വെള്ളം കയറുന്ന ഒരു വെള്ളക്കെട്ടിൻ്റെ സ്ഥലമാണ്. അത് വാടകയൊന്നും മേടിക്കാറില്ല, അതിൻ്റെ ഓണർ വാടകയൊന്നും മേടിക്കാറില്ല. ഇവരെന്തെങ്കിലും സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത് കൊണ്ട് വാടക ഇല്ലാതെ തന്നെ ഇവിടെ താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ചെറിയൊരു ഫാമൊക്കെ ഉണ്ട്.
ഇപ്പോൾ ഈ ഇതുമായിട്ട് ലോക്ക്ഡൗണുമായി ബന്ധപ്പെട്ട് ഫാമിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം വളരെ മോശമായ രീതിയിൽ ഇത് ലോണും മറ്റു കാര്യങ്ങളുമുണ്ട്. അതുകൊണ്ട് ഇവർ ഈ സ്ഥലം വിൽക്കാൻ പോകുന്നു എന്ന് പറയുകയും അതനുസരിച്ച് ഇവർ മാറിക്കൊടുക്കേണ്ട ഒരു സാഹചര്യം കൂടി വന്നിരിക്കുകയാണ്. ഇപ്പോൾ കയറിക്കിടക്കാൻ തലചായ്ക്കാൻ ഇടമില്ല, പോകാൻ മറ്റും നിവൃത്തിയില്ല. ഈ ഒരവസ്ഥയിൽ ാണ് നമ്മൾ കാണുന്നത്. അങ്ങനെയാണ് നമ്മൾ മീഡിയയുമായിട്ട് ബന്ധപ്പെടുന്നതും അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതും കാര്യങ്ങൾ അവരെ ധരിപ്പിക്കുന്നതും. അപ്പോൾ ഇത് യാഥാർത്ഥ്യമായതുകൊണ്ട് 100% സത്യസന്ധവുമായ കാര്യങ്ങളാണ് നടക്കുന്നത്. പ്ലസ് ടുവിന് പഠിക്കുന്ന ഒരു പെൺകുട്ടി, 7-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ആൾ, ഒരാൺകുട്ടി, ഇതാണ് ഇവരുടെ സ്ഥിതി. ഈ നിലയിലാണ് ഇവരുടെ കുടുംബത്തിൻ്റെ സ്ഥിതി, സാഹചര്യങ്ങൾ ഇരിക്കുന്നത്. അതുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും സഹായിക്കാൻ പറ്റിയാൽ നല്ല കാര്യം തന്നെയാണ്. ഇവിടുത്തെ പഞ്ചായത്തുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിരുന്നു. പഞ്ചായത്ത് ഇപ്പോൾ ഇവർക്ക് റേഷൻ കാർഡൊന്നും ഇതുവരെ റേഷൻ കാർഡ് എടുത്തിട്ടില്ല, മറ്റ് ഐഡൻറ്റി പ്രൂഫുകളൊന്നുമില്ല എന്നാണ് പഞ്ചായത്തിൽ നിന്ന് അറിയാൻ പറ്റിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ലോക്ക്ഡൗണുമായിട്ട് ബന്ധപ്പെട്ട് 24 hours കിട്ടുന്ന റേഷൻ കാർഡിന് വേണ്ടി പഞ്ചായത്ത് പ്രസിഡൻ്റിൻ്റെ അനുമതിയോടുകൂടി കൊടുത്തിട്ടുണ്ട്. അത് 2 ദിവസത്തിനകത്ത് കിട്ടും എന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ചികിത്സാ സഹായങ്ങൾ പോലും കിട്ടാൻ കഴിയാത്തൊരവസ്ഥയിലാണ്. ഈ അവസ്ഥയിലാണ് നമ്മൾ ഇതുമായിട്ട് ഇവരെ സഹായിക്കാനുള്ള ഏതെങ്കിലും സന്മനസ്സുള്ളവരുടെ സഹായം ഉണ്ടായാൽ കൊള്ളാം എന്നുള്ള പ്രതീക്ഷയിലാണ്. ഇടയ്ക്കൊക്കെ കീമോതെറാപ്പിക്ക് പോകുന്നതും ഇതുവരെ ചികിത്സ നടത്തിയതുമൊക്കെ കടം വാങ്ങിയും ലോൺ എടുത്തുമൊക്കെയായിരുന്നു. പഞ്ചായത്തിൽ നിന്നോ സർക്കാർ സംവിധാനങ്ങളിൽ നിന്നോ ഒരു സഹായവും ഇവർക്കുണ്ടായിട്ടില്ല. ഒരു റേഷൻ കാർഡ് പോലും സ്വന്തമായി ഇല്ലാത്ത ഇവർക്ക് സുമനസ്സുകൾ നൽകുന്ന സഹായങ്ങളും മറ്റുമാണ് ഇടയ്ക്കെങ്കിലുമുള്ള ആകെ ആശ്വാസം. വർഷങ്ങൾക്ക് മുൻപ് ഈ പ്രദേശത്ത് വന്നതാണ് ഇവർ. ചെറിയ പണിക്കൊക്കെ പോയിരുന്ന ഷാഹറിന്റെ രോഗം മൂർച്ഛിച്ചതോടെയാണ് ഈ കുടുംബത്തിന് യാതൊരു വരുമാന മാർഗവും ഇല്ലാത്ത അവസ്ഥയിലാകുന്നത്. ഷാഹറിന് തുടർ ചികിത്സയ്ക്കും മരുന്നിനുമൊക്കെയായി നമുക്കും ചെറിയ സഹായങ്ങൾ നൽകാം. സ്വന്തമായി വീടോ ചികിത്സയ്ക്ക് പണമോ സഹായത്തിന് ബന്ധുക്കളോ ആരുമില്ലാത്ത ഈ കുടുംബത്തിന് ചെറിയ സഹായങ്ങൾ നമുക്കും നൽകാം. സ്നേഹസ്പർശത്തിന് വേണ്ടി പീപ്പിൾസ് ഫൗണ്ടേഷൻ തുടങ്ങിയ പ്രത്യേക അക്കൗണ്ടിലേക്കാണ് സഹായങ്ങൾ അയക്കേണ്ടത്. പീപ്പിൾസ് ഫൗണ്ടേഷൻ അക്കൗണ്ട് നമ്പർ 1389010012779, IFSC FDRL 0001389, ഫെഡറൽ ബാങ്ക് SM Street ബ്രാഞ്ച് കോഴിക്കോട്, കോൺടാക്ട് നമ്പർ 8943-47541. സ്നേഹസ്പർശത്തിൽ വരുന്ന എല്ലാവർക്കുമായല്ലാതെ പ്രത്യേക വ്യക്തികൾക്ക് സഹായം അയക്കുന്നവർ അതിന്റെ വിശദാംശങ്ങൾ ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറായ 8943-47541 സ്നേഹസ്പർശം @media1tv.in എന്ന മെയിൽ ഐഡിയിലേക്കോ അറിയിക്കേണ്ടതാണ്.